Macam mana? സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ചെയ്തേക്കേ ഹായ്ക്കായ്സ് നമ്മളിന്നൊരു കിട്ടിലെ രണ്ട് അപ്ഡേഷൻ അല്ല കിട്ടിലൻ രണ്ട് സബ്ജക്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ലാലാട്ടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹിറ്റായ സിനിമയായിരുന്നു തിയേറ്ററിൽ വൻ വിജയമായ സിനിമയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ലൂസിഫർ ഇങ്ങനെ എല്ലാവരും കണ്ട സമയത്ത് ഒരുപാട് അതിനൊരുപാട് ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് മമ്മൂക്കയുടെ ഗ്രേറ്റ് ശങ്കർ എന്ന് പറയുന്ന സിനിമ അന്യഭാഷയിൽ പ്രത്യേകിച്ച് തെളിങ്കിൽ ഇതാ തിയേറ്ററുകൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ലാലാട്ടൻ്റെ ഒരു സിനിമ ഡബ്ബ് ചെയ്ത് തെളിഞ്ഞിൽ പോയാൽ എങ്ങനെയാണ് ും മൂവി മാറ്റിയിട്ട് ഡബ്ബ് ചെയ്തിട്ട് അവിടെ തിയേറ്ററിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ലാലേട്ടന് ഒത്തിരി നല്ല രീതിയിൽ വിപണന സാധ്യതയുള്ള സിനിമയായിരുന്നു ലൂസിഫർ കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ട് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഇരുന്നൂറ് കോടിയോളം രൂപ മലയാളത്തിൽ നിന്ന് കളക്ട് ചെയ്ത സിനിമയാണ് ലൂസിഫർ പൃഥ്വിരാജ് ആണ് അതിന്റെ ഡയറക്ഷൻ അതിൽ വിവേക് ഒബ്രായ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് തെലുങ്ക് ഫെമിലറായ താരങ്ങളുണ്ട് ലാലേട്ടനും ഫെമിലിയറാണ് തെളിങ്കിൽ ജനതാ ഗാരേജ് നൂറ് കൂടി അവിടെ നടിച്ചപ്പോഴാണ് നായക തുല്യവേഷം തന്നെയായിരുന്നു ആ സിനിമയിൽ ലാലേട്ടന് അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ലൂസിഫർ അവിടെ മോയി മാറ്റി ഇറക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ ഹിറ്റാവാൻ സാധ്യത ഉണ്ടായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന സിനിമ കാരണം അതിൻ്റെ ജോണർ അല്ലെങ്കിൽ അതിൻ്റെ ടോൺ അല്ലെങ്കിൽ എല്ലാം അവർക്കിഷ്ടമാവുന്ന രീതിയിലുള്ള സിനിമ തന്നെയായിരുന്നു മമ്മൂക്ക ഇപ്പോൾ തെളുങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന മാതിരി ലാലട്ടൻ ഇങ്ങനെ തെളുങ്കിൽ നിറഞ്ഞു നിൽക്കാമായിരുന്നു ലൂസിഫർ അവിടെ മോയി മാറ്റി ചെയ്തിട്ടില്ലെങ്കിൽ പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോയി അവിടെ ഷൂട്ടിംഗ് ആരംഭിച്ചു റീമേക്കിൽ ചിരഞ്ജീവി അങ്ങനെ ഹെവി താരങ്ങളാണ് ആ സിനിമയിൽ ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുന്നേ റിലീസായ സിനിമയാണ് ബിഗ് ബ്രദർ ബിഗ് ബ്രദർ അവിടെയൊക്കെ മൂവി മാറ്റിയിട്ട് കാര്യമില്ല കാരണം ഇവിടെ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ് ബിഗ് ബ്രദർ അവിടെ ഹിന്ദിയിൽ ഡബ്ബ് ചെയ്തിട്ട് യൂട്യൂബിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു ബിഗ് ബ്രദർ അത്യാവശ്യം നല്ല രീതിയിൽ ഓഡിയൻസിനെ ബിഗ് ബ്രദറിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നല്ല കമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിഗ് ബ്രദറിന് കിട്ടിക്കൊണ്ടിരുന്നത് ചില സിനിമകൾ അങ്ങനെയാണ് മലയാളികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്യഭാഷയിൽ ചില സിനിമകൾക്ക് ഇഷ്ടപ്പെടാറുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് രേഖപ്പെടുത്തും